സംഗീതത്തിൻ്റെ സാമീപ്യമില്ലാതെ ഒരു ദിവസം പോലും നമ്മളിൽ നിന്ന് കടന്നു പോകാറില്ല. ഇനി നിങ്ങളെ ആ വിസ്മയ ലോകത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു, രാഗവിസ്മയത്തിലേക്ക്. എല്ലാ ACB പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം നമ്മുടെ അതിഥിയുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞനും വൈദികനുമായ ആനന്ദ പത്മനാഭൻ മാഷ്. മാഷിന് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്ന രാഗം പേരുകൊണ്ട് പോലും വളരെ വ്യത്യസ്തമായ രാഗമാണ് എന്ന് തന്നെ പറയാം. മിയാൻ കി മൽഹാർ, ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് മാഷിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പേരിൽ പോലും പ്രത്യേകതയാണ് മാഷേ, എന്താണ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനുമ്പ് രാഗം നമുക്കൊന്ന് കേൾക്കാം. വാക്കുകളില്ല, കുറച്ചു നേരം ഒരു സൈലൻസ് മാത്രമാണ്. ശരിക്കും വിഷാദം ദുഃഖമൊക്കെയാണെന്ന് തോന്നുന്നു മിയാൻ കി മൽഹാർ. അതെ, അപ്പൊ ആ പേരിന്റെ പ്രത്യേകതയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. പേരിന്റെ പ്രത്യേകത, ഇത് തികച്ചും ഹിന്ദുസ്ഥാനി രാഗമാണ്. മിയാ താൻസൻ അക്ബറിന്റെ കോർട്ട് മ്യൂസിഷ്യനായിരുന്നു. അക്ബറിന്റെ ദർബാറിലെ സംഗീതജ്ഞനായിരുന്നു മിയാ താൻസൻ. നമ്മുടെ ജാഗ്രതോത്സവം വരെ ഇവിടെ താൻസൻ ഫെസ്റ്റിവൽ അവിടെ ഗ്വാളിയറിൽ നടത്താറുണ്ട്. അപ്പൊ അദ്ദേഹം മിയാ താൻസൻ വളരെ സിദ്ധികളുള്ള സംഗീതജ്ഞനായിരുന്നു. വെറും സംഗീതജ്ഞനായിരുന്നു, വളരെ സിദ്ധികളുള്ള സംഗീതജ്ഞനായിരുന്നു. മിയാൻ താൻസൻ എന്നായിരുന്നു പേര്. അദ്ദേഹം കണ്ടുപിടിച്ച രാഗമാണ്, അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഈ മൽഹാർ എന്ന രാഗം. അപ്പം മിയാൻ കി മൽഹാർ അങ്ങനെയാണ്. അത് മിയാൻ കി തോടിയുണ്ട്, ശുഭവഞ്ചിലാണ് മിയാൻ കി തോടി. അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ അതാണ് മിയാൻ കി തോടി, മിയാൻ കി മൽഹാർ എന്ന് വരാൻ കാരണം താൻസന്റെ സംഭാവനയാണ് ഈ മൽഹാർ രാഗം. ഇത് മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അമൃതവർഷിനെ പോലെ, ഈ മേഘമൽഹാറൊക്കെ പോലെ മഴയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഗമാണ്. മഴക്കാലത്തൊക്കെ പാടുന്ന ഒരു രാഗമാണ്. അതുപോലെ വളരെ ഹൃദ്യമായ രാഗമാണ്, വളരെ ഹൃദ്യമായിട്ടുള്ള. ഇത് പറഞ്ഞ പോലെ ദുഃഖമുണ്ട്, മനസ്സിനെ നമുക്ക് ടച്ച് ചെയ്ത് ഹൃദയത്തിൽ എവിടെയൊക്കെയോ പോറലുകൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള രാഗമാണ് മിയാൻ മൽഹാർ.